വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിലു നുവ ടോക്സ്. കുറേ ദിവസമായി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് ഇന്നാണ് അതിനൊന്ന് പറ്റിയത്. അപ്പോൾ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. അതെന്താണെന്ന് നമുക്കറിയില്ല, എന്നാലും അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ബാപ്പി ഞങ്ങൾ കുറേ ദിവസമായി കാണാതെ നിന്നിട്ട്, അതുകൊണ്ട് ഇന്നാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് എന്തായാലും ബാപ്പി പെട്ടെന്ന് ഒന്നും കൊണ്ട് മാറ്റാൻ പറഞ്ഞു. എന്താ സർപ്രൈസ് എന്നൊന്നും അറിയില്ല, എന്തായാലും ഒരു സർപ്രൈസ് ഉണ്ട്. അത് നമുക്ക് ദീദിക്ക് നോക്കോ, എനിക്കൊന്നും അറിയില്ല, ബാപ്പിക്ക് മാത്രമേ അറിയൂ. ബാപ്പി പെട്ടെന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് കാറിൽ കയറാൻ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ വണ്ടിയിലാണുള്ളത്, ഇപ്പൊ ഞങ്ങൾ പോവുകയാണ്. ഞാൻ കാറിൽ നിന്നിട്ട് ബാപ്പിനോട് സർപ്രൈസ് എന്താന്ന് കുറേ വട്ടം ചോദിച്ചു. ബാപ്പി അതൊന്നും പറഞ്ഞില്ല. ഈ പെറ്റ് സെൻറ്ററിൽ എത്തിയപ്പോഴാണ് സർപ്രൈസ് എന്താന്ന് മനസ്സിലായത് എനിക്ക് കുറച്ച് കുറച്ച്. ഞങ്ങൾ രണ്ട് മൂന്ന് പെറ്റ് സെൻറ്ററിൽ കയറി നോക്കി, പക്ഷെ അവിടെ എത്തിയപ്പോഴൊന്നും ബാപ്പി സർപ്രൈസ് എന്താന്ന് പറഞ്ഞില്ല. പിന്നെ ഇവിടെ കയറിയപ്പം ഇവിടെ അതില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്തത്. ഒരു പൂച്ചകളുള്ള വീട്ടിലാണ്. ഇവിടെ കുറേ കാലം ഞങ്ങളൊരു പൂച്ചേനെ വാങ്ങാൻ വിചാരിച്ച് നിൽക്കണം. ഇവിടുത്തെ പൂച്ചേനെ കണ്ടപ്പോൾ എനിക്ക് വളരെ അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കാൻ തോന്നി. അത്രക്കും ഭംഗിയുള്ള പൂച്ചയാണത്. ഇവിടെ വലിയ പൂച്ചയും ചെറിയ പൂച്ചയും ഒക്കെ ഉണ്ട്. കുറേ പൂച്ചയുണ്ട് ഇവിടെ. അൺബോക്സിംഗ് ഡോറിലുള്ള ലാസി എന്ന പേരുള്ള പൂച്ചനെ കണ്ടപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് പൂച്ചനെ വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ഒന്ന് വാങ്ങിയിട്ട് അതിനൊരു പേരും ഇട്ടു. അത് ഞങ്ങൾ ഇപ്പം നിങ്ങളോട് പറയില്ല, ഇതൊരു സർപ്രൈസ് ആണ്. അപ്പോൾ ഇതൊക്കെ ആണ് അവർ. ഇതാണ് ഞങ്ങൾ വീട്ടിൽ വന്ന പുതിയ ആള്. ആള് ചേർന്നാണെങ്കിലും ഭയങ്കര വികൃതിയാണ്. എന്നാലും അതിൻ്റെ കുറച്ച് കുറച്ച് വികൃതിയൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ ചെറുതായിട്ടിടാം. ഇതിനൊരു മുട്ട പാക്കറ്റ് കിട്ടിയാൽ പോലും അത് തട്ടിക്കളിക്കും. ഫുട്ബോൾ തട്ടിക്കളിക്കുന്ന മാതിരി ഞങ്ങളതിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ലോണം കുളിച്ച് കുട്ടപ്പനാക്കിയെടുത്തു. ഇനി അത് ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അത് ഞങ്ങൾ വീട് പരിചയപ്പെടാൻ ആയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. അത് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് വേണം അതിനും കൂട്ടി ഞങ്ങൾക്ക് നല്ല അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാൻ. ഞങ്ങൾ രാത്രി വീണ്ടും പുറത്തു പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ കൽപ്പറ്റയുള്ള ഖത്തറിലാണ് പോയത്. അവിടെ കുറച്ച് ദിവസമായിട്ട് ബാബു ബസ്റ്റും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ അവിടെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരാൻ കുറച്ച് വൈകിപ്പോയി. അവിടെ ഇതിന് മുമ്പ് മുളകൊണ്ടുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പോൾ അവിടെ മുളച്ചെടികളും കൊണ്ടുള്ള എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായത് അത് കാണാനാണ്. നല്ല ഭംഗിയുള്ള ചെടികളാണ് അവിടെ. നല്ല ഭംഗിയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം എന്താണ് ഇത്രയും മുളച്ചെടികൾ കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ വാങ്ങാൻ തോന്നി. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഈ ചെടികൾ കാണാൻ. ഇവിടുത്തെ ഫുഡാണ്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്. ഇവിടെ രാത്രി വരുമ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കല്യാണ വീട് പോലെ ഉണ്ടാവും. നല്ല അടിപൊളിയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ വരുമ്പോൾ ഇവിടെയാണ് കയറി ഫുഡ് കഴിക്കുക. അത്ര സൂപ്പറാണ് ഇവിടുത്തെ ഫുഡ്. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് വന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ മന്തിയും ഫ്രൈഡ് റൈസും ബ്രോസ്റ്റഡ് ഒക്കെയാണ് ഓർഡർ ചെയ്യുക. അതൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. വയനാട്ടിലെ ഈ സ്ഥലം അറിയത്തൊരു കുറവായിരിക്കും. പക്ഷേ വേറെ നാട്ടിലുള്ളവർ ടൂർ പോകുമ്പോഴൊക്കെ ഇവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വരിക. കാരണം ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ്. ഇപ്പം ഞങ്ങളുടെ ഫ്രൈഡ് റൈസും ബ്രോസ്റ്റഡും ഒക്കെ എത്തി. നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ സമയമില്ല. എന്നാൽ ഭക്ഷണം കഴിക്കട്ടെ. വീഡിയോ സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം.